കൂടപ്പിറപ്പുകൾ കൈവിട്ടുപോയ വയനാടിലെ ഉരുൾപൊട്ടലിലെ കണ്ണീറുമായി മുമ്പേ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സീസണിലെ മത്സരങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു. ഡ്യൂറന്റ് കപ്പിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ നേരിടുന്നു. ഒരു സമയത്ത് തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിജയങ്ങളിൽ ആഘോഷിക്കുകയും ചെയ്തവർക്ക് വേണ്ടി അനുശോചനമെന്നോണം കറുത്ത ആൻഡ്ബാൻഡ് അണിഞ്ഞുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുന്നു. ആദ്യ മിനിറ്റുകളിൽ മുംബൈ സിറ്റിയുടെ കുഞ്ഞൻ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ പ്രഷർ ഗെയിം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ 32-ാം മിനിറ്റിൽ മുംബൈ സിറ്റിയുടെ ഡെഡ് ലോക്ക് ഭേദിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ തൻ്റെ കരിയറിലെ ആദ്യ ഗോൾ നേടിക്കൊണ്ട് നോഹ സദോയ് ടീമിനെ മുന്നിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് തങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ആ ഗോൾ വയനാടിന് സമർപ്പിക്കുന്നുണ്ട്. എന്തൊരു കാഴ്ചയായിരുന്നു! പുറകിൽ വലിയൊരു വേദന കടിച്ചമർത്തി സന്തോഷിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും മനസ്സതിന് അനുവദിച്ചിരുന്നില്ല. മത്സരത്തിലുടനീളം പിന്നീട് ആധിപത്യം സ്ഥാപിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായക്കാർ പെപ്രയുടെയും സദോയുടെയും ഹാട്രിക്കിലൂടെയും ഇഷാൻ പണ്ഡിതയുടെ ഇരട്ട ഗോളിലൂടെയും 8-0 എന്ന മാർജിനിൽ മത്സരം അവസാനിപ്പിക്കുന്നു. ഇത്രയേറെ സുന്ദരമായൊരു സീസണിൻ്റെ തുടക്കം ഒരുപക്ഷെ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ ഞാനിതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അതിലാവോളം മാനന്ദിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഠിനമായ ഒന്നുകൂടെയാണ്. ഒരു നിമിഷമെങ്കിലും അതുവരെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരുന്ന ചില നീറിയ നിമിഷങ്ങൾ മറക്കുവാൻ സാധിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതെ, മനുഷ്യൻ അങ്ങനെയാണ്, ദുരന്തങ്ങൾ മറന്ന് പുതിയ സ്വപ്നങ്ങളിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നവൻ. ഈ സമയവും കടന്നു പോകും.